ഇടം കൈക്കരുത്തിൽ 100 മീറ്റർ റിലേ മത്സരത്തിൽ ടീമിനെ ഒന്നാമതെത്തിച്ച മലപ്പുറത്തിന്റെ ബാസിൽ. ഭിന്നശേഷിക്കാരനായ ഒരാൾ മേളയിൽ പങ്കെടുത്തത് അപൂർവ കാഴ്ചയായിരുന്നു. ഹീറ്റ്സിൽ ടീമിനെ ഫൈനലിൽ എത്തിച്ച ബാസിൽ ഫൈനലിൽ സ്വർണവും ടീമിന് നേടിക്കൊടുത്തു. കായികമേളയുടെ ആദ്യ ദിനത്തിൽ യാദൃച്ഛികമായാണ് ഭിന്നശേഷിക്കാരനായ മലപ്പുറത്തിന്റെ ബാസിൽ കണ്ണിൽപ്പെട്ടത്. 4x100 മീറ്റർ റിലേ ഹീറ്റ്സിൽ നല്ല ഒന്നാന്തരം തുടക്കം നൽകി അവൻ ടീമിനെ ഫൈനലിലെത്തിച്ചു. പിന്നീട് ഫൈനലിനായുള്ള കാത്തിരിപ്പായിരുന്നു. ഫൈനലിലാകട്ടെ വ്യക്തമായ ലീഡെത്തിച്ചാണ് അവൻ ബാറ്റൺ 2-ന് കൈമാറിയത്. ബാസിലിന്റെ തുടക്കത്തോടെ ടീം സ്വർണത്തിലേക്ക് കുതിച്ചു. അത്ലറ്റിക്സിൽ ബാസിലിന്റെ കഴിവ് തിരിച്ചറിഞ്ഞത് പരിശീലകൻ മുഹമ്മദ് അനസ് ആണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ടീമിന് തുടക്കം നൽകാൻ ബാസിൽ തുനിഞ്ഞത്. കാലിബർ കണ്ടപ്പോൾ ചെയ്യിപ്പിച്ചു, വർക്കൗട്ട് ചെയ്യിപ്പിച്ചു. 6 വർഷം വർക്കൗട്ട് ചെയ്തു. 2 വർഷം ജസ്റ്റ് ഒരു എങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ട് നോക്കി. 3rd വർഷം മുതൽ കാര്യമായിട്ട് നല്ല ഡെഡിക്കേറ്റോടെ ചെയ്തു. ബാറ്റൺ കൈമാറുമ്പോൾ പാളിച്ചകൾ ഉണ്ടാകാതെ ടീം അംഗങ്ങളും ശ്രദ്ധിച്ചു. അവൻ തന്നെയാണ് ഞങ്ങൾ ഇട്ടത്. അവന് കൂടെ ഞങ്ങൾ ചെയ്തോളാം എന്ന് അവന്റെ കോൺഫിഡന്റ്, അതാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. വിധിയെ കുറ്റം പറയാതെ കുതിച്ചു മുന്നേറാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് ബാസിൽ. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ രാജു പാവരട്ടിക്കൊപ്പം നീതു സതീഷ്, മനോരമ ന്യൂസ്.